അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. സെയ്തു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കർ ചിക്കനാണ്. ഒരു ഫുൾ ചിക്കൻ നമുക്ക് കുക്കറിൽ എങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് തുടക്കക്കാർക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു ഫുൾ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫുൾ ചിക്കൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വരഞ്ഞിട്ട് വേണം ചിക്കൻ എടുക്കാൻ, ഇല്ലെങ്കിൽ അതിനകത്ത് മസാലയൊക്കെ പിടിക്കാൻ താമസം എടുക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ള മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതാകുമ്പോൾ നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. ഒരു 2.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം. അതൊരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം എരിവ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് 1-2 ടേബിൾ സ്പൂണോളം ചേർക്കണം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. അതൊരു 2.5 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പുളി ഉണ്ടെങ്കിൽ അതിലും കുറച്ചും കൂടെ കുറച്ച് അളവിന് ചേർത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വിനാഗിരി ആവശ്യമാണ്. 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും കൂടെ ചെയ്യാം. ഇനി നമുക്ക് ചിക്കനകത്തോട്ട് നന്നായിട്ട് മസാല പുരട്ടി വെക്കാം. നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇത് മസാല പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഞാനിത് ഓവർ നൈറ്റാണ് വെക്കുന്നത്. നമ്മളൊരു 2 മണിക്കൂറൊക്കെ ഇത് മസാല പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലും അധികം ഇതിനകത്ത് എരിയും ഉപ്പും ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇത് ഓവർ നൈറ്റ് വെച്ചിരുന്നാൽ നന്നായിട്ട് ഈ ചിക്കനകത്ത് എരിയും ഉപ്പും ഒക്കെ പിടിച്ച് കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കാം. ഇതൊരു ക്ലിൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്രീസറിനകത്തോട്ട് വെക്കാം. ഇത് ഓവർ നൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം. ഈ ചിക്കൻ നമ്മൾ തയ്യാറാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചേക്കണം. എന്നിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. അപ്പോൾ ഈ ഐസായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. നമ്മൾ ഈ 1 മണിക്കൂർ മുമ്പ് എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ ചിക്കൻ്റെ കാൽ തമ്മിൽ നൂല് വെച്ച് കെട്ടിവെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കാലും അതിൻ്റെ ബ്രസ്റ്റ് പീസിൻ്റെ ഭാഗവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തിക്കൊടുക്കുക. അപ്പോഴിത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കറിനകത്ത് ചിക്കൻ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കർ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് ഈ ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള കുക്കർ വേണം എടുക്കാൻ. ചെറിയ കുക്കറെടുത്താൽ ഇത് ഫുള്ള് വേവിക്കാൻ പറ്റത്തില്ല. ഇതാ കണ്ടോ, കുറച്ചുകൂടെ വീതിയുള്ള കുക്കറാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് പ്രഷർ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ കുക്കറിൽ പ്രഷർ വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അതേസമയം ചെറിയ ചിക്കൻ ആണെങ്കിൽ വെയിറ്റ് ഇട്ടതിന് ശേഷം 15 മിനിറ്റ് മതി കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുള്ളത് എണ്ണയല്ല കേട്ടോ, അത് വെള്ളമാണ്, ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ എടുക്കുക. ആ പാനിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ അതിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ മതി. അത്യാവശ്യം കുറച്ച് ചിക്കനൊക്കെ വെന്ത് കിട്ടിയതാണ്. ആ മുകളിൽ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്രിപ്സി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ്റെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചിക്കൻ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. നമുക്ക് കുബൂസിൻ്റെ കൂടെയും ബൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് ഞാനൊരു മസാല തയ്യാറാക്കുന്നുണ്ട്. അതിനി എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഓയിലിനകത്തോട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് ഇതിൻ്റെ നേർ പകുതി ആകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് ഇടുമ്പോൾ തന്നെ വറ്റി വന്നോളും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇഞ്ചി ഒരു ചെറിയ പീസസ് ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലകത്തോട്ട് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഈ സ്റ്റോക്കിനകത്തുള്ള എണ്ണയുള്ളത് കൊണ്ടാണ് നമുക്കൊരു 2-3 മിനിറ്റ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തെ തന്നെ ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാൻ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഈ സ്റ്റോക്കിനകത്ത് കിട്ടണം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കം ആണ്. ഞാൻ ഒരു 2 ക്യാപ്സിക്കം കൂടെ ചെറുതായിട്ട് മുറിച്ച് വെച്ച ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സവാളയും ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് ഉപ്പേ ചേർക്കാവൂ. നമ്മൾ ഈ സവാളയ്ക്കും ക്യാപ്സിക്കത്തിനും ഉള്ള ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ടൊമാറ്റോയുടെ സോസ് വേണം. അതൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോയുടെ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അതിനകത്ത് നന്നായിട്ട് ഉപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉപ്പ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മസാല കഴിക്കാൻ കൊള്ളാതെ വരും. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കം ഒന്ന് ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റോളം ഇട്ട് കുക്ക് ചെയ്താൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിടി മല്ലിയില ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. ഇത് നമുക്ക് കുബൂസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാം. ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നമ്മൾ ഈ ചിക്കനകത്ത് ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കഴിക്കാൻ. നല്ല ഒരു ടേസ്റ്റാണ് ഇത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ മസാല ഇല്ലാന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മറക്കരുത്, നമ്മൾ കുത്തി വെച്ചേക്കുന്ന സ്റ്റിക്ക് എടുക്കുക. എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാവൂ. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റിക്കും വെച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഇത് ഇളക്കി മാറ്റിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എൻ്റെ ഫീഡ്ബാക്ക് പ്രത്യേകം അറിയിക്കുക കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.